നമ്മൾ സാധാരണ പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ അവിടെ നിന്ന് പോയായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ട് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടെണ്ണം ചേർത്ത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട്, അതായത് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് സംഭാഷണങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അതായത് രണ്ട് കഴിഞ്ഞ കാലത്ത് നടന്ന ക്രിയകളെക്കുറിച്ച് പറയുമ്പോൾ, പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പം, അവയിൽ ആദ്യം നടന്നതിനെ എങ്ങനെ പറയാം, രണ്ടാമത് നടന്നതിനെ എങ്ങനെ പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ പോയിരുന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ആദ്യം നടന്ന കാര്യം ഏതാണ്? അവർ പോയിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ അവർ പോയിരുന്നു എന്നതും ഞാൻ അവിടെ എത്തുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, അതിൽ ഒന്നാമത് നടന്ന ഒരു പ്രവൃത്തിയും രണ്ടാമത് നടന്ന ഒരു പ്രവൃത്തിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീയിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ ഡിഡ് വെർബിലും സൂചിപ്പിക്കണം. ഇവിടെ പോയിരുന്നു എന്നതാണ് ഒന്നാമത് നടന്നത്. പോയിരുന്നു എന്ന് പറയുമ്പോൾ പോവുക എന്ന് പറയുമ്പോൾ ഗോ ആണല്ലോ. ഹാഡ് പ്ലസ് വി ത്രീ അങ്ങനെ വരും, ഹാഡ് ഗോൺ. എന്നാൽ ഞാനവിടെ എത്തുക എന്ന് പറയുമ്പോഴോ, അത് എത്തുക എന്ന് പറയുമ്പോൾ റീച്ചാണ്, അത് നമ്മൾ ഡിഡ് വെർബിലാണ് കാണിക്കേണ്ടത്, അത് റീച്ച്ഡ് എന്ന് വരും. അപ്പം ഞാനവിടെ എത്തുന്നതിന് മുമ്പ് അവർ പോയിരുന്നു, അവർ പോയിരുന്നു ആണ് ഒന്നാമത്തത്. അത് ദേ ഹാഡ് ഗോൺ When I reached there, ഞാനിവിടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ്. ഞാനവിടെ നിന്ന് എത്തിയപ്പോൾ അവിടെ അവർ പോയി എന്ന് പറയുമ്പോൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പോയി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ദേ ഹാഡ് ഗോൺ വെൻ ഐ റീച്ച്ഡ് ദെയർ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രണ്ട് പ്രവൃത്തികൾ കഴിഞ്ഞ കാലത്താവുകയും അതിലൊരു പ്രവൃത്തി മറ്റേ പ്രവൃത്തിക്ക് മുന്നേ വരികയാണെങ്കിൽ അങ്ങനെയുള്ളവ, അതായത് ഫസ്റ്റ് പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹാഡ് പ്ലസ് വി ത്രീയും സെക്കൻഡായിട്ട് വരുന്ന വെർബ് എങ്ങനെയാണ്, ഡിഡ് വെർബിലും ആയിരിക്കും എഴുതുന്നത്. ഓക്കെയാണോ? അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇങ്ങനെ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ നല്ല പേഴ്സണലായിട്ടുള്ള പ്രാക്ടീസുകൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ, ഇപ്പം ഞാൻ പറയാണ്, അവർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയ ശേഷം പോയി. അവർ ജോലി പൂർത്തിയാക്കിയതാണല്ലോ ആദ്യം, അപ്പോൾ അതെങ്ങനെ പറയും? ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. അവർ പോയി എന്ന് പറയുമ്പം ദേ വെൻറ്റ്. അപ്പം ദേ വെൻറ്റ് ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ദേ വെൻറ്റ് ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ഇവിടെ ഒന്നാമത് നടന്ന പ്രവൃത്തി ഏതാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, രണ്ടാമത് നടന്ന പ്രവൃത്തി ഏതാണെന്ന് അറിയേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രവൃത്തി ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിച്ചും രണ്ടാമത്തെ പ്രവൃത്തി ഡിഡ് വെർബ് ഉപയോഗിച്ചും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പ്രവൃത്തികൾ നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെ ആ ഹാഡ് പ്ലസ് വി ത്രീ എഴുതുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നാമത്തെയാണ്, ഡിഡ് വെർബിൽ കാണുന്നത് രണ്ടാമത്തെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, നിങ്ങൾ പോയ ശേഷം ഞാൻ ഉറങ്ങാൻ പോയി. ഇവിടെ ആദ്യം നടന്നതാ, നിങ്ങൾ പോയതല്ലേ, അപ്പോൾ എന്ത് നമ്മൾ അവിടെ എഴുതും? ആഫ്റ്റർ യു ഹാഡ് ഗോൺ. നിങ്ങൾ പോയ ശേഷം, നിങ്ങൾ പോവുക എന്നുള്ളത് ഒന്നാമത് നടന്നതാണ്, അവിടെ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ ആഡ് ചെയ്യുന്നു. ആഫ്റ്റർ യു ഹാഡ് ഗോൺ, അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയി എങ്ങനെ വരും? ഐ വെൻറ്റ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോയി, ഐ വെൻറ്റ് ടു സ്ലീപ്പ്. ആഫ്റ്റർ യു ഹാഡ് ഗോൺ, ഐ വെൻറ്റ് ടു സ്ലീപ്പ്. അപ്പോൾ ഇവിടെ മനസ്സിലായിട്ടുണ്ടല്ലോ, രണ്ട് പ്രവൃത്തികളെപ്പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ പ്രവൃത്തി ഹാഡ് പ്ലസ് വി ത്രീ ആണെന്നും രണ്ടാമത്തെ പ്രവൃത്തി ഡിഡ് വെർബ് ആണെന്നും മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. എങ്ങനെ പറയും? ഏതാണ് ആദ്യം ഇംഗ്ലീഷ് പഠിച്ചതല്ലേ. ഹി ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ബിഫോർ ഹി വെൻറ്റ് ടു അമേരിക്ക. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചിരുന്നു.
അപ്പോൾ ഇംഗ്ലീഷ് ആദ്യം പഠിക്കുകയാണ് ചെയ്തത്, പിന്നെയാണ് അമേരിക്കയ്ക്ക് പോയത്. അപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷ് പഠിച്ചത് ഹി ഹാഡ് സ്റ്റഡീഡ്, അമേരിക്കയ്ക്ക് പോയി ഹി വെൻറ്റ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ എങ്ങനെ വരേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ്, അതായത് ഓരോ കാര്യങ്ങളും സംഭാഷണങ്ങളും നമ്മൾ പറയുമ്പം രണ്ട് സെൻറ്റൻസ് വരുന്ന രണ്ട് രീതിയിലുള്ള, അതായത് ഒന്നിന് മുമ്പ് മറ്റൊന്ന് എന്ന രീതിയിലാണെങ്കിൽ അവിടെ ഫസ്റ്റ് വരുന്നത് എപ്പോഴും എങ്ങനെ ഹാഡ് പ്ലസ് വി ത്രീ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ പേരെന്നോട് പറഞ്ഞു. എങ്ങനെ വരുമത്? ഷീ ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹീ ഹാഡ് ഗോൺ. അപ്പോൾ അദ്ദേഹം പോയതാണല്ലോ ആദ്യം. അപ്പോൾ അദ്ദേഹം പോയി എന്ന് വരുമ്പോൾ ഹീ ഹാഡ് ഗോൺ. എപ്പോഴാണ് അയാൾ പോയി കഴിഞ്ഞ, എന്താണ് അയാൾ പോയി കഴിഞ്ഞ ശേഷം അവൾ അയാളുടെ പേര് പറഞ്ഞാണ്. അപ്പോൾ ആ പേര് പറഞ്ഞു എന്നുള്ളത് എന്താവും? ഷീ ടോൾഡ് മീ ഹിസ് നെയിം. ഷീ ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹീ ഹാഡ് ഗോൺ. അപ്പോൾ അവിടുത്തെ ആ ഒരു സെൻറ്റൻസുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. അയാൾ കത്തെഴുതിയ ശേഷം നീ അത് പോസ്റ്റ് ചെയ്തോ, അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് പോസ്റ്റഡ് ആണ്, പോസ്റ്റ് ചെയ്തോ എന്ന് വരുമ്പം ഡിഡ് യു പോസ്റ്റ് ദ ലെറ്റർ ആഫ്റ്റർ ഹി ഹാഡ് ഇറ്റ്. അദ്ദേഹം അത് എഴുതിയതിന് ശേഷം നീ അത് പോസ്റ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇവിടെയും ആ പോസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്, പിന്നാണ്, അതുകൊണ്ടാണ് പോസ്റ്റഡിൻ്റെ ഡിഡ് യു വരുന്നത്. ഓക്കെ, അയാൾ എന്നെ കാണുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചിരുന്നില്ല. അയാൾ എന്നെ കാണുന്നതിന് മുമ്പ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ എനിത്തിങ് ബിഫോർ ഹി സാ മീ. ഹി ഹാഡ് നോട്ട് ഈറ്റൺ എനിത്തിങ് ബിഫോർ ഹി സാ മീ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഈ ഒരു ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇനിയെന്നുള്ളത് നമുക്കുള്ളത് നമ്മുടെ എക്സർസൈസുകളാണ്. അതിൽ ആ എക്സർസൈസുകളും പ്രധാനമായും ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഞാൻ ആ വാർത്ത കേട്ട ശേഷം അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ ആ വാർത്ത കേട്ട ശേഷം അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. അവൾ പാർട്ടിയിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോഴേക്കും അവൻ വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. അവൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴേക്കും അവൻ വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി കേട്ട ശേഷം, വായിച്ച ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി പ്രത്യേകമായി നോട്ട് ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വളരെ എഫക്റ്റീവായ, വളരെ ചെറിയ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.